Hi facial lovers, this is the same thing. Get ready with me. Plus, we have a life update. We have a life update. Okay, by the way, I have eyebrows. Okay. Normally I do this here, but I don't portion matter chain or think upon the cheat that shaving, kind of shaving cheat it, and the game pressure on the gila, the redness and rashes secondly, and could be a moisturized another. Dema window, you natural colloidal oatmeal moisturizer, think canametum behind the thick moisturized runner. If number you see anilla or redness, irritation and dowla, ah, numbing in a kailaka and gilum, shave going to become a bump and dowla and dowla, and another moisturizer, especially the shave. Shaving, moisturizer. Okay, moisturizer. Okay, but life will update in the parade and a car than that's why I scene I where Nala in the ear come the back and could pick it up, other than Shangri Mulu Toli one Adanu. Toli one Adanator, Nipa, Bangra Pain Anna, other than the contributor, and then certain keys. I will show you the needle. So, this is the key. Ready. You are indicted. Okay, now we will moisturize. We will do primer. We will do Lacme Absolute Blur Perfecting Primer. We will soft. నల్ల అడిపోలేట్ നമ്മുടെ സ്കിൻ ഇരിക്കും നമ്മൾ ഇങ്ങനെ ഇപ്പോ മേക്കപ്പ് നിങ്ങൾ ഒന്നും ചെയ്തിട്ടെങ്കിലും തന്നെ നിങ്ങൾക്ക് ഒരു ഈ ഒരു പ്രൈമർ നിങ്ങൾ യൂസ് ചെയ്യാനാണെങ്കിൽ നമുക്ക് അതിനുശേഷം നമ്മുടെ സ്കിൻ ഒന്ന് തൊട്ട് നോക്കാനാണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇരിക്കും അതേ സമയം ആ ഒരു ചെറിയതായിട്ടുള്ള ലൈൻസും ഒക്കെ ഇത് ഫിൽ ചെയ്യാൻ ചെയ്യോട്ടോ ഈ ഒരു ബ്ലർ പെർഫെക്റ്റിംഗ് പ്രൈമർ ലാക്മേടെ അടിപൊളിയാണ് ഓക്കേ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യാ. Okay, now I am going to show you how to do this. I am going to show you how to do this. I am going to show you how അങ്ങനെയൊക്കെ ഉണ്ടോന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ശരിക്കും അങ്ങനെയൊക്കെ ഉണ്ട്, നമുക്ക് സമയം ഒരു ടൈമൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ചിലതൊക്കെ നമ്മൾ എത്ര ട്രൈ ചെയ്താലും ചിലപ്പോഴൊക്കെ നമുക്ക് നടക്കേണ്ടതായ സമയത്ത് നടക്കുള്ളൂ എന്ന് പറയുന്ന പോലെ ഈ എൻ്റെ ഈ ഒരു ടൈം എനിക്ക് അത്ര നല്ലതല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ ഈ പല്ലിൻ്റെ നിങ്ങൾ സ്റ്റോറി കണ്ടില്ലേ? അപ്പോൾ അതിൽ ഞാൻ November 14th തുടങ്ങി. ആ പിന്നെ നിങ്ങൾക്ക് എല്ലായിടത്തും ഈ പ്രൈമർ ഇടണമെന്നില്ല, നിങ്ങൾക്ക് ടീ സോണിൽ മാത്രം ഇട്ടാൽ മതി. പക്ഷെ ഞാൻ എല്ലായിടത്തും ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്രൈമർ. ഓക്കെ, ആ November 14th തുടങ്ങിയിട്ട് എൻ്റെ ഈ ഒരു പല്ല് സെറ്റായി വന്നത് ഓൾമോസ്റ്റ് 4 months എടുത്തു. ശരിക്കും പറഞ്ഞാൽ അത് പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ടതാണ്. ബട്ട് എന്താ പറയുന്നത്, ആ ഒരു ടൈം എന്താണ് ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി ഈ ഒരു പല്ല് ഇതായി വന്നപ്പോഴേക്കും. സോ അതിന് കുറേ സമയമെടുത്തു. അതിനുശേഷം ഈ കാതിൻ്റെ ഇതിൻ്റെ ചെയ്തപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, അതിൻ്റെ ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്തിരുന്നു. ഇപ്പോൾ അതാ ഇങ്ങനൊരു പ്രശ്നം, ഇതുവരെ ഇത് ഉണങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആകെ എന്തോ ഒരു പ്രശ്നം ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, സോ അതാണ്. ഓക്കെ, പിന്നെ പ്രൈമർ ഉണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് റെഡി ആവട്ടെ. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ ഒന്ന് യൂസ് ചെയ്യുന്നത് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ ലാക്മേയുടെ ആർഗൺ ഓയിൽ സിറം ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഫസ്റ്റ് ഷെയ്ഡാണ് എൻ്റേത്. ഓക്കെ, ഒരിത്തിരി എനിക്ക് തോന്നുന്നു ഇച്ചിരി ലൈറ്റ് ഡാർക്കാണ് തോന്നുന്നു. ഒരിച്ചിരി കൺസീലർ ഇടുകയാണ് ഞാൻ അതിൽ. ഡാർക്കാണെന്ന് എനിക്ക് തോന്നണം കേട്ടോ, സംശയം. ഓക്കെ, കൺസീലർ ഇട്ടപ്പോഴേക്കും ആ ഈ ഒരു ഷെയ്ഡ് ശരിയാണ്, ഇച്ചിരി ഡാർക്കായിരുന്നു കണ്ടോ. ഓക്കെ ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ആകെ എന്താ പറയണത്, ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം നിങ്ങളിപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ചേച്ചി എന്തുകൊണ്ട് ഈ ഒരു ഐബ്രോസ് ഫില്ല് ചെയ്യുന്നില്ല എന്നുള്ളത്. അതാണ് എനിക്ക് അടുത്ത് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഓക്കെ, ഈ ഒരു ഫൗണ്ടേഷൻ ഞാൻ കൈകൊണ്ട് തന്നെയായിട്ട് ഇടുന്നത്. നമുക്ക് ബ്രഷോ അങ്ങനെയൊന്നും വേണമെന്നില്ല ഫൗണ്ടേഷൻ ഇടാനായിട്ട്. നമുക്ക് ഈ ഒരു ഇത് വെച്ച് തന്നെ ഇടാമെന്നാണ് എൻ്റെ ഒരു എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇത്തിരി ഡാർക്കാണെന്ന് എനിക്ക് സംശയമുണ്ട്. ടു ബി വെരി ഓണസ്റ്റ്, സ്ക്രീനിൽ എങ്ങനെയെന്ന് എനിക്കറിയില്ല, പക്ഷേ നേരിട്ട് ഇത്തിരി ഡാർക്കാണ്. കുഴപ്പമില്ല, ഓക്കെ ഫൈൻ. അപ്പോൾ ആ അതിനുശേഷം പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്നോട് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ഇത് ചെയ്യാൻ. എന്താ പറയണത്, എനിക്ക് പിരികം ഭയങ്കര കുറവാണല്ലോ, അപ്പോൾ എന്തുകൊണ്ട് ചേച്ചി ഇത് ചെയ്തുകൂടെ, എന്താണ് മറ്റേ അതിൻ്റെ പേരൊക്കെ ഇപ്പം മറന്നു പോവാണ്. പെട്ടെന്ന് ഞാൻ പേരുകളൊക്കെ മറന്നു പോവും. നമ്മുടെ മനസ്സിലായ നിങ്ങൾക്ക് എന്താണ് അത് തന്നെ. ഓക്കെ, അപ്പോൾ അത് ചെയ്തുകൂടെ, കുറേ പേര് ചെയ്യുന്നുണ്ടല്ലോ എന്നാൽ. പക്ഷേ ഐ തിങ്ക് ഫൗണ്ടേഷൻ എനിക്ക് സെറ്റ് ആയില്ല എന്നെനിക്ക് തോന്നണു. ഓക്കെ, ഐ ഡോണ്ട് നോ, നോക്കട്ടെ. ഓക്കെ, എനിവേ ഇതിങ്ങനെ ഇരിക്കട്ടെ, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇത്തിരി ഡള്ളായോ എന്ന് എനിക്ക് സംശയമുണ്ട്, അറിഞ്ഞൂടാ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ ആ സ്ട്രോക്ക് ചെയ്യുന്നതുണ്ടല്ലോ പിഗ്മെൻ്റ് അടിച്ചിട്ട്, എനിക്ക് ഇപ്പം എൻ്റെ പേര് കിട്ടുന്നില്ലെന്ന്. എന്താണ് എന്നെ പറയുന്നത്, മൈക്രോബ്ലേഡിങ്, സോറി മൈക്രോബ്ലേഡിങ് ചെയ്യാനോന്ന് ചോദിച്ചു. അപ്പോൾ ആ ഒരു ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കമ്മൽ കുത്തിയപ്പോഴും ഇങ്ങനെയായി, പല്ല് വന്നപ്പോഴും ഇങ്ങനെയായി. അപ്പോൾ ഞാൻ ചെറിയൊരു അന്ധവിശ്വാസിയാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഇനി ഞാൻ പോയിട്ട് മുഖത്ത് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയണ്ടത്, ഓ ഫൗണ്ടേഷൻ ഐ തിങ്ക് സ്യൂട്ട് ആവുന്നില്ല എന്ന് തോന്നുന്നു. കുഴപ്പമില്ല, ഓക്കെ. ആ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എങ്ങനെ പ്രശ്നമായിരുന്നു പേടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പോൾ നമുക്ക് ചെയ്യണ്ട, കുറച്ച് 5-6 മാസം കൂടി കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. സോ ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് ഇത് ചെയ്തൂടെ എന്ന് ചോദിക്കുന്നവരോടുള്ള എൻ്റെ ഒരു മറുപടി കേട്ടോ. ഓക്കെ, അപ്പോൾ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്നൊന്ന് കണ്ണ് ചെയ്യാം. കണ്ണ് ഞാൻ എന്താ ഈ ഒരു മെയ്ബിലിൻ്റെ ഈ ഒരു മിനി പാലറ്റ് ഉണ്ടോ, നല്ല അടിപൊളി പാലറ്റാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നല്ല ഷെയ്ഡ് റേഞ്ചസ് ഉണ്ട്, ഓറഞ്ചും നമുക്ക് ആവശ്യമുള്ള, നമുക്ക് ആ ഒരു ഇന്ത്യൻ സ്കിൻ ടോൺ ഉണ്ടല്ലോ, കേരളക്കാരുടെ സ്കിൻ ടോണിന് അടിപൊളിയാണിത്. അത് ഒരു ചെറിയൊരു ഓറഞ്ചും ഒക്കെ വെച്ചിട്ട് ഒന്ന് ക്രീസിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എപ്പോഴും ഈ ഒരു ഓറഞ്ച് നമ്മുടെ സ്കിന്നായിട്ട്, എസ്പെഷ്യലി ഈ ഒരു ബേൺഡ് ഓറഞ്ച് നമ്മുടെ സ്കിന്നായിട്ട് നന്നായിട്ട് മാച്ച് ചെയ്ത് പോകും. ഞാൻ ഒരുപാടൊന്നും കണ്ണിന് മുകളിലേക്ക് അധികം ചെയ്യുന്നില്ല, This color, we will do an eyeshadow, that is a glitter. If you color, you will see difference. We will catch it. I will do lipstick and eyeshadow. I will do the difference. Okay, so we will do orange and light. This color is same brush. This shade range. Okay? Okay? Nice. Okay, I will update my weight loss journey. I will update കണ്ണിന്റെ മുകളിൽ നന്നായിട്ട് എന്താ മസ്കാര ഇടാനുള്ളാണ് താഴെ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ അപ്പോൾ അതിനു മുൻപ് തന്നെ നമുക്ക് ഈ ഒരു കൺസീലർ എടുത്തിട്ട് അണ്ടർ ഐ ചെറുതായിട്ട് ഒന്ന് ഒരു പൊടിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ദാ ഇത്ര ഇടണുള്ളൂ ട്ടോ ഇത്ര എന്തായാലും മതിയാവും കാരണം ഇതൊന്ന് വെച്ചിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം നല്ലതാണ് ട്ടോ നമുക്ക് ഈ ഒരു കണ്ണിന്റെ ഭാഗം കാരണം your under eye area and brighten eye. Look good. Dark circle and then color correct. Side corner. Okay. Rock line card എടുത്തിട്ട് കണ്ണ് നന്നായിട്ട് ഒന്ന് എഴുതാ ഒരുപാട് എഴുതണ്ട ഞാൻ ഈ പകുതി വരെ ഞാൻ എഴുതുന്നുള്ളൂ ഈ കൃഷ്ണമണിയുടെ അവിടുന്ന് പകുതിയിലേക്ക് കുറച്ചൊന്ന് താഴേക്ക് എഴുതുന്നുണ്ട് ട്ടോ കണ്ടോ പെട്ടെന്ന് തന്നെ ആയി ഞാൻ വിചാരിച്ച ആ ഒരു ഇതിലേക്ക് തന്നെ ആയിട്ടുണ്ട് ഇവിടുന്ന് പതുക്കെ ഈ ഒരു ഇന്നർ കോർണറിൽ ഞാൻ പുറത്തേക്ക് എഴുതുന്നില്ല കുറച്ച് ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് പകുതി പുറത്തേക്ക് എഴുതുന്നു അങ്ങനെയാണ് ചെയ്യുന്നത് അതും ഈ കണ്ണിലും അങ്ങനെ തന്നെ ചെയ്യാം ഓക്കേ പകുതി Okay. And shesham or smudging brush and come. Smudging brush at the time smudgia. Okay. When I'm gonna outer corner like the next day will come. Weight of course, I weight loss. I video dress care. So weight and weight is actually fat. Okay, inner corner glitter eyeshadow color. Okay, I have high pressure. Now, weight and cornet actually, that's 8 kilo cornet. Of course, difference in ഞാൻ ഹാപ്പിയാണ് ആ ഒരു കാര്യത്തിൽ. പിന്നെ പെട്ടെന്നുള്ള ഡൈറ്റിങ്ങോ ഈ ഒരു ഇന്നർ കോർണറിലും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചൊന്ന് ഗ്ലിറ്റർ, ഒരു ഐഷാഡോ കണ്ടോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്താണ് ഹാപ്പിയാണ്, കാരണം ആ ഒരു വെയിറ്റ് ലോസ് ഉണ്ടായി എന്നുള്ളത് കറക്റ്റാണ്. ഇനി നമുക്ക് കുറച്ച് മസ്കാര ഇട്ട് കൊടുക്കാം. മസ്കാര ഞാൻ ഈ ഫോൾസീസ് ലാഷ് ലിഫ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ വേറെ ഡയറ്റിങ്ങോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾക്കിപ്പോൾ എൻ്റെ റീസെൻറ്റ് വീഡിയോ കണ്ടാൽ തന്നെ അറിയാം. ഞാൻ ആകെ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നോർമലി ഇല്ല നമ്മുടെ ഡെയിലി നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡൊക്കെ കഴിച്ചിട്ട് നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് കാലോറി ഡെഫിസിറ്റ് ആക്കി പതുക്കെയാണ് ഞാൻ വെയിറ്റ് കുറച്ചത്. ഡ്രാസ്റ്റിക്കായിട്ട് ഞാൻ വെയിറ്റ് കുറച്ചില്ല. എസ്പെഷ്യലി നമ്മൾ കുറച്ച് ഒരിച്ചിരി എന്താ പറയുക മെച്ചുവർഡൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ അങ്ങനെ പെട്ടെന്ന് ഡ്രാസ്റ്റിക്കായിട്ട് വെയിറ്റ് കുറച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നും പിന്നെന്താണ് നമ്മുടെ എല്ലാം ഭയങ്കരമായിട്ട് മോശമാകും. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നമുക്ക് പതുക്കെ വെയിറ്റ് കുറച്ചാൽ മതി. നമ്മളിപ്പോൾ മത്സരത്തിനൊന്നും പോകുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പതുക്കെ പതുക്കെ കുറച്ചുകൊണ്ട് വരികയാണ്. പിന്നെ ഭയങ്കരമായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് പിന്നെ വെള്ളം കുടിക്കുന്ന ഇത്തിരി ഇത്തിരി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിനെന്തെങ്കിലും ഒരു വഴി ചെയ്യണം. കാരണം എൻ്റെ ആ 2 ലിറ്ററിൻ്റെ ബോട്ടിൽ ഞാൻ വാങ്ങിച്ചായിരുന്നു, അത് ഇതായിപ്പോയി, എന്താ പറയണത്, ഉള്ളിൽ ചോർന്നു. അപ്പോൾ അതുകൊണ്ട് വെള്ളം താഴെ നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം കേട്ടോ. വെള്ളം കൂടി ഇത്തിരി കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. ബട്ട് ഇനി അത് കൂട്ടണം. പിന്നെ ഡെയിലി ഞാനൊരു 2 നെല്ലിക്ക, അതിൽ കൂടുതൽ തന്നെ ഞാൻ കഴിക്കില്ല, 2 നെല്ലിക്ക ഞാൻ കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഡെയിലി ഉള്ള വൈറ്റമിൻ സി നമുക്ക് ആ ഒരു ഡെഫിഷ്യൻസി എന്തായാലും വരില്ല. പിന്നെ മോർ ദാൻ ദാറ്റ് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ലതാണ്. ഈവൻ വെയിറ്റ് കുറയാനും ഈ ഒരു നെല്ലിക്ക നല്ലതാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ കണ്ണിൻ്റെ ഇത് കഴിഞ്ഞു കണ്ട, അപ്പോൾ കുഴപ്പമില്ല അല്ലേ. ഇനി അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നതേ ഒന്ന് കോണ്ടൂർ ചെയ്തേക്കാം. ഈ സെറിയുടെ ഈ ഒരു പാലറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കണ്ട. ഇതിനകത്താണെങ്കിൽ നല്ല ഷെയ്ഡ്സ് ഉണ്ട്. കോണ്ടൂർ, ഹൈലൈറ്റ് എല്ലാം നല്ല ഷെയ്ഡാണ്. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് കോണ്ടൂർ ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് അപ്പം അങ്ങനെ നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാത്രിയുള്ള ഫുഡ് കഴിക്കൽ കുറച്ചു ഞാൻ. അത് നിങ്ങൾക്കറിയാമല്ലോ, രാത്രി അത്താഴ ഭക്ഷണം ഇടുന്ന എന്താണ് ഒരു പ്രാവൻ തൂക്ക് കുറച്ച് ശരീരത്തിന് പോകുന്നതാണ്. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വൈകുന്നേരം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ എനിക്ക് കിടക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ നേരത്തെ കഴിച്ചിട്ട് വളരെ കുറച്ചാണ് ഇപ്പോൾ രാത്രി ഫുഡ് കഴിക്കുന്നത്. ആ ഒരു ചേഞ്ച് വരുത്തുമ്പോൾ തന്നെ നന്നായിട്ട് നമുക്ക് ആ ഒരു ഇത് വരും കേട്ടോ. എന്താ പറയുന്നത്, നമ്മുടെ ആ ഒരു ബോഡി ഫാറ്റിൽ നന്നായിട്ട് എന്താണ് ചേഞ്ച് വരും. നിങ്ങളിപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു രാത്രിയുള്ള ഫുഡ് ഉണ്ടല്ലോ, നിങ്ങൾ ശരിക്കും ഒരു 6-7, 6:30 മണിക്ക് കഴിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇപ്പോഴൊക്കെയാണ് അത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു പേരിൽ വന്നിരുന്നത്. ആക്ച്വലി പറഞ്ഞാൽ നേരത്തെ പണ്ടും ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെയാണ് ഞാൻ എന്താണ് കോല് പോലെ ആയത്. അപ്പോൾ ഞാൻ ഒന്ന് കോണ്ടൂർ ചെയ്തു, വളരെ ലൈറ്റായിട്ട് കേട്ടോ കോണ്ടൂർ ചെയ്തിരിക്കുന്നത്. ഇനി അതിന് തന്നെ ഹൈലൈറ്റർ ഉണ്ട്. ഹൈലൈറ്റ് എടുക്കുക. ഹൈലൈറ്റ് എടുത്തിട്ട് വേഗയുടെ ഒരു പുതിയ ബ്രഷ് ഞാൻ വാങ്ങിച്ചായിരുന്നു ഹൈലൈറ്റിന് കണ്ടോ. ഈ ഒരു ഹൈലൈറ്റർ എടുത്തിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തു. അതിൻ്റെ ഒരു അബൌട്ട് ഐ ഈറ്റിന് ഡേയും പിന്നെ ഞാൻ എന്ത് വർക്കൗട്ടാണ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്. എൻ്റെ വെയിറ്റ് എത്രയാണ് കുറഞ്ഞത്, സോറി വെയിറ്റ് എത്രയാണ് കുറഞ്ഞത് എന്നല്ല, എൻ്റെ ആ ഒരു ഇഞ്ച് ലോസ്, സോ ഇഞ്ച് ലോസ് എത്രയാണെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ബ്ലഷാണ് ഇതിൽ നിന്ന് തന്നെയുള്ള നല്ലൊരു ഈ കളർ ബ്ലഷ് കേട്ടോ, എന്താ പറയുക പീച്ച് കളർ ബ്ലഷ്. അപ്പോൾ ഇഞ്ച് ലോസ് എത്രയാണെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം ഞാൻ. നല്ലൊരു ബ്ലഷാട്ടോ ഇത്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ആൻഡ് ഫൈനലി നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഒരു ഹൈലൈറ്റ് എടുത്തില്ലേ, അതെടുത്തിട്ട് പുരികത്തിൻ്റെ അടിയിലൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. സോ അപ്പോൾ അതാണ് വെയിറ്റ് ലോസിൻ്റെ ഇത്. അത്യാവശ്യം ഹാപ്പിയാണ് ഞാൻ വെയിറ്റ് ലോസ് ചെയ്തിട്ട്. പിന്നെ ഞാൻ ഈ 50mm ലെൻസ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ കുറച്ചൊരു എന്താ പറയുക ഫേസും ഒക്കെ നിങ്ങൾക്ക് തടിയായിട്ട് തോന്നും. ഇന്നലെ നമ്മളിൽ ഉള്ളിൽ വെച്ചൊരു പെൺകുട്ടി ഉണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ചേച്ചി ക്യാമറയിൽ ഭയങ്കര മുഖം ഭയങ്കര വലുതായിട്ട് തോന്നുന്നുള്ളത് അത് ലെൻസിൻ്റെയും കൂടിയാണ് കേട്ടോ. അടുത്തത് ഇനിയും കുറച്ചും കൂടി ഉണ്ട്. ഇനിയും ആ ഒരു പഴയ വെയിറ്റിലേക്ക് എത്താനായിട്ട് കുറച്ചും കൂടി ഉണ്ട് ട്രാവൽ ചെയ്യാൻ. നമുക്ക് പതുക്കെ ട്രാവൽ ചെയ്യാം, കുഴപ്പമില്ല, സമയമുണ്ട്. ഇനി അടുത്ത ഞാൻ ഒരു ലിപ്സ്റ്റിക്കാണ്. ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലാക്മേയുടെ ടാൻജറിൻ എല്ലാത്തിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഭയങ്കരമായിട്ട് ഇടുകയാണെങ്കിൽ ഭയങ്കര കളറായിരിക്കും. ഞാൻ കാണിച്ചു തരാം. ഇതാ ഇത്രയുണ്ട് കളറ്, ഉണ്ടാവും. ഇതൊരു ഇങ്ങനത്തെ കളറാണ്. ജസ്റ്റ് സമയം ഒന്ന് ഇങ്ങനെ 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 ആക്കിയിട്ട് ഓക്കെ കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചാൽ ആ ലൈറ്റ് ഒരു കളറാണ്. കണ്ടോ അതായത് ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ള കളറാണ്. ഇങ്ങനെ വെച്ചിട്ട് ഓവർ പവറിങ് ആയിട്ട് അല്ല, ഓവർ പവറിങ്ങും അല്ല. സോ ഫൈനലി നമ്മുടെ ഈ ഒരു ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മേക്കപ്പ് റെഡി ആയിട്ടുണ്ട്, കണ്ടോ. സോ ഫൈനലി നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പെട്ടെന്നൊന്ന് ഒരു ഡ്രസ്സ് എടുത്തിട്ട് വരാം കേട്ടോ. ഓക്കെ, പിന്നെ സെറ്റിംഗ് സ്പ്രേ എടുത്തിട്ട് കൂടി വരാം. അപ്പോൾ ഈ ഒരു മേക്കപ്പ് ഫിക്സർ അടിക്കുകയാണ് എല്ലാ കളേഴ്സിൻ്റെ. സോ ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ മേക്കപ്പിൻ്റെ സെറ്റിംഗ് സ്പ്രേ ഒന്ന് സെറ്റ് ആവട്ടെ. അപ്പോൾ പിന്നെയുള്ളത്, അപ്പോൾ അങ്ങനെയാണ് വെയിറ്റിൻ്റെ ഇത് കാര്യം. പിന്നെയുള്ളൊരു കാര്യം പ്രത്യേകിച്ച് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നമ്മളിവിടുന്ന് മൂവ് ആകുകയാണ്, നമ്മൾ ഈ വീട് വെക്കേറ്റ് ചെയ്യാണ്. പലരും വിചാരിച്ചിരുന്നു ഇത് എന്താണ് അന്ന് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ, നമ്മൾ റെൻറ്റിനാണ് താമസിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടുന്ന് മൂവ് ചെയ്യാണ്. നമ്മുടെ ചേട്ടൻ ഇപ്പോഴുള്ള കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തു. 1 month നോട്ടീസ് പീരീഡ് സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക്, അതായത് പറവൂരിലേക്ക് മാറുകയാണ്. നോർത്ത് പറവൂർ ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ, കുറച്ചുണ്ട്, ഒരു ഹാഫ് ആൻ അവറിനേക്കാളും കൂടുതലുണ്ടാവും. അങ്ങോട്ടേക്ക് മാറുകയാണ്. അപ്പോൾ വീട് ഇന്നലെ പോയി കണ്ടു, ഓക്കെ ആയി, ഇഷ്ടപ്പെട്ടു. ഇത്രയും വലിയ വീടല്ല, അതിനേക്കാളും കുഞ്ഞു വീടാണ്. നമുക്ക് മെയിൻലി ഒരു പ്രശ്നം വീട് നോക്കുമ്പോൾ എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഡോഗ്സ് ഉള്ളതുകൊണ്ട് മുറ്റമുള്ള വീട് വേണം. ഇന്നത്തെ കാലത്ത് മുറ്റമുള്ള വീട് ഭയങ്കര കുറവാണ്, അതും സിറ്റിയിൽ. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 2 മാസത്തിൻ്റെ അടുത്തായി വീട് നോക്കുന്നത്, ഒന്നും കിട്ടാഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ പതുക്കെ ഔട്ട്സ്കേർട്സിലേക്ക് നോക്കി തുടങ്ങിയത്. സോ ഫൈനലി നമുക്ക് കിട്ടി. അപ്പോൾ ഈ വീടിനോട് ഓൾമോസ്റ്റ് ഒരു 1 മാസം കൂടി കഴിയുമ്പോഴേക്കും ബൈ പറയും. പിന്നെ ചേട്ടൻ റിസൈൻ ചെയ്തെന്താണ് ആ പ്ലാൻ, അതെന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് എന്താ പറയുക, ചേട്ടനും കൂടി ഉള്ള ഒരു ദിവസം നമുക്ക് പുതിയ പ്ലാൻസ് എന്താണ്, ഇനി ഇങ്ങോട്ടാണ് എന്താണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ചേട്ടനും കൂടി ഉള്ള ഒരു വീഡിയോയിലേക്ക് ഞാൻ പറയാം. അപ്പോൾ കറണ്ട് അപ്ഡേറ്റ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ എന്തായാലും ഇവിടുന്ന് മൂവ് ആവുകയാണ്. ചേട്ടൻ ഒരു 9 വർഷമായി ഇപ്പോൾ ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, അപ്പോൾ അങ്ങനെ അവസാനിപ്പിച്ചിട്ട് ചേട്ടൻ അങ്ങനെ മൂവ് ആവുകയാണ് ഇവിടുന്ന് നമ്മൾ. ഓക്കെ, സോ അതാണ് ഒരു കുഞ്ഞ് അപ്ഡേറ്റ് ഉണ്ടെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പം നമുക്ക് പെട്ടെന്നൊന്ന് ഡ്രസ്സ് ചെയ്ത്, ഇതിനെ പറ്റിയ ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് വരാം അല്ലേ. ഒരു മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആവുന്നത് എപ്പോഴും ഒരു നല്ല ഡ്രസ്സ് ഇടുമ്പോഴാണ്. ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് ഇട്ടിട്ട് വരാം. ഓക്കെ ഓക്കെ അപ്പം ഞാൻ എന്താ ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു കുർത്തിയാണ് കേട്ടോ. ഫുൾ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. സോ മേക്കപ്പിൻ്റെ ആ ഒരു ബേസ് എങ്ങനെയുണ്ടെന്ന്, ടു ബി വെരി ഓണസ്റ്റ്, എനിക്ക് മേക്കപ്പിൻ്റെ ബേസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്തോ ഒരു പ്രശ്നം പോലെ എനിക്ക് തോന്നി. ബാക്കി കണ്ണും ലൈഫ് എല്ലാം കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ അപ്പോൾ ഇതാണ് ടോട്ടൽ ലുക്ക്. അപ്പോൾ എനിക്ക് പറയാനുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. വഴിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇനി എന്താണ് ഞങ്ങളുടെ പ്ലാൻ ലൈഫിൽ എന്താണെന്നുള്ളതൊക്കെ നിങ്ങളുടെ അടുത്ത് പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഫുൾ ലുക്ക് കാണാം. അതോടൊപ്പം ഞാൻ ഇവിടെ ഫുൾ ലുക്കായിട്ട് ഇടാം. കണ്ടോ, നോക്കൂ എങ്ങനെയുണ്ട് എന്നുള്ളത്. നല്ലൊരു എന്താ പറയണത്, ഇത് നല്ലൊരു കുർത്തിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കോട്ടൺ, നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ് കേട്ടോ. പലാസോ പാൻ്റാണ്, നല്ലൊരു കളറാണ് ഇതിൻ്റെ അല്ലേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു വരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.